السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വളരെ പ്രസക്തവും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കേണ്ടതുമായ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മാർഗഭ്രംശം ഭയപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു തആല എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ അത്തരമൊരു ഭയമുണ്ടാകണമെന്ന് വിശ്വാസികളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയെ, വഴികേടിലേക്ക് പോകുന്ന അവസ്ഥയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയിൽ ആ ഭയം എത്രത്തോളം പ്രവാചകൻ ഉണ്ടായിരുന്നു ഹൃദയത്തിലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുകയാണ്, അഭയം തേടുകയാണ്. അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഞാൻ വഴിതെറ്റുന്നതിൽ നിന്ന്, അളില്ല ഔ ഉളല്ല വഴിതെറ്റിക്കപ്പെടുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ അസില്ല ഇടർച്ച എനിക്ക് ബാധിക്കുന്നതിൽ നിന്ന്, ഇടർച്ച ബാധിക്കപ്പെടുന്നതിൽ നിന്ന്, ഔ അളിമ അക്രമം പ്രവർത്തിച്ചു പോകുന്നതിൽ നിന്ന്, അക്രമം ഏൽപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, അവിവേകം പ്രവർത്തിച്ചു പോകുന്നതിൽ നിന്ന്, അജ്ഹല ഔ യുജ്ഹല അലയ്യ എൻ്റെ മേൽ അവിവേകം പ്രവർത്തിക്കപ്പെടുന്നതിൽ നിന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തനിക്ക് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നും, മാർഗഭ്രംശം എന്നുള്ളത് ബാധിക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് വഴിതെറ്റിപ്പോകുന്ന പ്രശ്നമില്ല, അവിടുത്തെ ഹിദായത്ത് മാറിമറിയുന്ന പ്രശ്നമില്ല, അവിടത്തേക്ക് മാത്രമാണ് ആ ഒരു ഗ്യാരണ്ടിയുള്ളത്. ആ പ്രവാചകൻ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ തനിക്ക് ഒരു മാർഗഭ്രംശം സംഭവിച്ചു പോകുന്നതിനെ തൊട്ട് ഭയപ്പെടുകയും അതിൽ നിന്ന് അള്ളാഹുവിനോട്, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക, നിന്നോട് റബ്ബേ ഞാൻ അഭയത്തെ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ തേടുകയും ചെയ്തിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. എന്തുകൊണ്ടാണിത്? എന്തുകൊണ്ടാണിത്? അതിൻ്റെ ഉത്തരം ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഉത്തരം നമ്മളെ പഠിപ്പിച്ചു. ഇന്ന ഖുലൂബ ബനി ആദം, തീർച്ചയായും ആദം സന്തതികളുടെ ഹൃദയങ്ങൾ, ആദം സന്തതികളുടെ ഹൃദയങ്ങൾ, കുല്ലഹ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാനി അസ്സ വജല്ല, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്, രണ്ട് വിരലുകൾക്കിടയിലാണ് ആദം സന്തതികളുടെ മുഴുവൻ ഹൃദയവും, അഥവാ മനുഷ്യരുടെ മുഴുവൻ ഹൃദയവും ഈ രണ്ട് അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. കൽ കൽബിൻ വാഹിദിൻ, ഒരൊറ്റ ഹൃദയത്തെപ്പോലെ, മനുഷ്യരുടെ മുഴുവൻ ഹൃദയവും ഒരൊറ്റ ഹൃദയത്തെപ്പോലെ അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ്. യുസജ്ജിഫു കൈഫയശ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതിനവൻ മാറ്റിമറിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. എപ്പോൾ വേണമെങ്കിലും മനുഷ്യന് ഹിദായത്ത് നഷ്ടപ്പെടാം, അവൻ്റെ ഹൃദയം മാറ്റിമറിക്കപ്പെടാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ചരിത്രം നമുക്കതിൻ്റെ എമ്പാടും രേഖകൾ നമ്മോട് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും.
അല്ലെ? ഇസ്ലാമിക ചരിത്രത്തിലുടനീളം ഇത്തരം മാർഗഭ്രംശങ്ങൾ സംഭവിച്ചു പോയ ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും സത്യത്തോടൊപ്പം ചേർന്നു നിൽക്കുകയും ചെയ്തതിനു ശേഷം ജീവിതത്തിന്റെ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ അവർ തെറ്റിപ്പോവുകയും ആ തെറ്റിപ്പോക്ക് ദീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, പുറത്തേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്റെ നാവിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. എന്ത്? മനുഷ്യരുടെ ഹൃദയം അല്ലെങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും, മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിശ്വാസിയുടെ ഹൃദയത്തിൽ ഈ ഒരു ഭയം നിരന്തരമായിട്ടുണ്ടാകണം, നിരന്തരമായിട്ടുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നല്ലോ, അല്ലാഹുമ്മ മുസരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, മുസരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സ്വരിഫ് ഖുലൂബന അലാ തോഅതിക്, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ അനുസരണത്തിൽ നീ നിർത്തേണമേ. നിന്നെ അനുസരിക്കുന്ന അവസ്ഥയിൽ, നിന്നെ ഭയപ്പെടുന്ന അവസ്ഥയിൽ, നിനക്ക് കീഴ്പ്പെട്ട അവസ്ഥയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിർത്തേണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചല്ലോ. സൂറത്ത് ആൽ ഇംറാനിന്റെ 8-ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. വലിയൊരു പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുകയാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മറിക്കരുതേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കരുതേ. ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾ ഹിദായത്തിലായതിനു ശേഷം, ഞങ്ങൾ സന്മാർഗത്തിലായതിനു ശേഷം, നേരായ റൂട്ടിലായതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റിമറിക്കരുതേ എന്ന്, നീ അതിനെ പിന്നെ തിരിച്ചു കളയരുതേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നു. എന്താണിത് നമ്മളെ പഠിപ്പിക്കുന്നത്? വിശ്വാസിയുടെ ഭയങ്ങളിൽ ഒന്നാണ് മാർഗഭ്രംശം സംഭവിക്കുമോ എന്ന ഭയമെന്ന് അല്ലാഹു നമ്മളെ നിരന്തരം ഉണർത്തുകയാണ്. പ്രവാചകൻ അവിടുത്തെ പാഠങ്ങളിലൂടെ നിരന്തരം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസിയുടെ ഭയമാണത്. പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന. അല്ല എങ്കിൽ എപ്പോഴാണ് മാർഗഭ്രംശം നമുക്ക് സംഭവിക്കുക എന്ന് നമുക്കറിയുകയില്ല. എപ്പോഴാണ് നമ്മൾ വഴിതെറ്റിപ്പോവുക എന്നത് നമുക്കറിയുകയില്ല. ചരിത്രത്തിലുടനീളം ഞാൻ പറഞ്ഞല്ലോ, നമുക്കതിന്റെ പാഠങ്ങൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ആദ്യകാലത്തുണ്ടായിരുന്നത് വളരെ കുറച്ചു പേരായിരുന്നു, വളരെ കുറച്ചു പേരായിരുന്നു. പ്രവാചകന്റെ ആ പീഡന കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അവർ പരാതി പറയാറുണ്ടായിരുന്നു. വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ, സന്മാർഗം സ്വീകരിച്ചതിന്റെ പേരിൽ അവരനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് അവർ വേവലാതിയും സങ്കടവും പറയാറുണ്ടായിരുന്നു. ചരിത്രത്തെ നമുക്ക് കാണാം. അങ്ങനെ മുസ്ലിം സമൂഹത്തിന് മക്കയിൽ നിന്ന് ഹിജറ പോകാനുള്ള അനുവാദം ലഭിക്കുകയാണ്. അക്രമം സഹിക്കാൻ പറ്റില്ല, അക്രമം സഹിക്കാൻ പറ്റാത്ത കാലഘട്ടം. അവർക്ക് മക്കയിൽ നിന്ന് പിന്നെ ഹിജറ പോകാൻ അനുവാദം ലഭിക്കുന്നു. എവിടേക്കാണ്? എത്യോപ്യയിലേക്കാണ്, അബസീനിയയിലേക്കാണ് ആദ്യത്തെ ഹിജറ. എത്യോപ്യ, അവിടേക്കാണ് ആദ്യത്തെ ഹിജറ പോകുന്നത്. ആ സംഘം പോയി, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ആ സംഘം പോയി. ആ സംഘത്തിൽ രണ്ട് പേരുണ്ടായിരുന്നു, അഥവാ ആ സംഘത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു, ദമ്പതിമാരുണ്ടായിരുന്നു. ആരാ? അബൂ സുഫിയാന്റെ മകൾ റംല, റംല ബിൻ അബൂ സുഫിയാൻ, ഉമ്മു ഹബീബ എന്ന പേരിൽ അറിയപ്പെട്ട മഹദി. അവരും അവരുടെ ഭർത്താവ് ഉബൈദുല്ലാഹി ബിൻ ജഹസ്, അവർ രണ്ടുപേരും കൂടി ഹിജറ പോവുകയാണ്. എന്താണ്? അവർ രണ്ടുപേരും തങ്ങളുടെ നാട് വിട്ട്, വീട് വിട്ട്, സമ്പാദ്യം വിട്ട്, തങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ച് വിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ ദമ്പതികൾ ഹിജറ പോയി. എന്നിട്ട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവിടെ ചെന്നു, നജാശി രാജാവിന്റെ കീഴിൽ അവർക്ക് അഭയം ലഭിക്കപ്പെട്ടു. അവിടെ സമാധാനത്തോടു കൂടി, നിർഭയത്വത്തോടു കൂടി തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സകല സാമൂഹിക അന്തരീക്ഷവും അവർക്കുണ്ടായി, ഒരുക്കപ്പെട്ടു. പക്ഷേ സംഭവിക്കുന്നത് എന്താ?
സംഭവിക്കുന്നത് എന്താ? ഉബൈദുല്ലാഹ് ഇബ്നു ജഹഷിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരികയാണ്. അയാൾ മദ്യപിക്കാൻ തുടങ്ങുന്നു. ആ മദ്യപാനം പിന്നീട് ചെന്നെത്തുന്നത് ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവുന്നു. ആ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അയാൾ ക്രൈസ്തവ മതം സ്വീകരിക്കാൻ പുറപ്പെടുന്നു. റംലാ ബിൻ അബൂ സുഫിയാന്റെ അടുത്തേക്ക്, തന്റെ ഭാര്യയായ ഉമ്മു ഹബീബ എന്ന പേരുള്ള തന്റെ ഭാര്യയുടെ അടുത്തേക്ക് അയാൾ വന്നിട്ട് സംസാരിക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അയാൾ പറഞ്ഞു, ഞാൻ ക്രൈസ്തവ മതം സ്വീകരിക്കുകയാണ്, ഞാൻ ക്രൈസ്തവ മതം സ്വീകരിക്കുകയാണ്. നീ അത് സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ എന്റെ ഭാര്യയായിട്ട് നിനക്ക് ജീവിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് വേർപിരിയാം. ആലോചിച്ച് റംലാ ബീവിന്റെ അവസ്ഥ എന്താ? തന്റെ നാടും വീടും സകല ബന്ധുജനങ്ങളെയും ഉപേക്ഷിച്ച് തനിക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാവുന്ന തന്റെ കുടുംബ ബന്ധങ്ങളെ മുഴുവൻ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഉപേക്ഷിച്ച് വന്ന ആളാണ്. അവരോട് പറയാണ്, ഇതാ ഈ മതം വെടിഞ്ഞാൽ എന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാം, ആകെ ആ നാട്ടിൽ തുണയുള്ള മനുഷ്യൻ. അവർ പറഞ്ഞു, പറ്റൂല. അവർ പറഞ്ഞു, സാധ്യമല്ല. ആ ചരിത്രം നമുക്ക് കാണാം. ഉബൈദുല്ലാഹി ഇബ്നു ജഹഷ് ക്രൈസ്തവ മതം സ്വീകരിച്ച് ക്രൈസ്തവനായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റംലാ ബീബി ഉറച്ചു നിന്നു, ഇസ്ലാമിൽ ഉറച്ചു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നജാശി മുഖാന്തരം അവരെ നിക്കാഹ് ചെയ്തത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മദീനയിൽ നിന്ന് പിന്നെ എത്യോപ്യയിലുള്ള റംലാ ബീബിയെ അവിടുന്ന് വിവാഹം ചെയ്തു, അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടി വിവാഹം ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഉബൈദുല്ലാഹി ഇബ്നു ജഹഷ് എന്തിനു വേണ്ടിയാണ് ഹിജറ പോയത്? മക്കയിൽ തന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ സാധ്യമല്ലാത്തതിന്റെ പേരിൽ വിശ്വാസ സംരക്ഷണാർത്ഥം തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് മരണാനന്തര ജീവിതത്തെ പറ്റിയിട്ടുള്ള ബോധ്യം കൊണ്ട് അയാൾ ഹിജറ പോയെങ്കിൽ അവിടെ വെച്ച് അയാളുടെ മനസ്സുകൾ മാറിമറിയുകയാണ്. അയാൾ ഇസ്ലാം കഠിനമായ ഗുരുതരമായ പാപമായി പഠിപ്പിച്ച തൃത്വത്തെ അയാൾ സ്വീകരിക്കാൻ തയ്യാറായി. അള്ളാഹു മൂന്നാണ് എന്ന് പഠിപ്പിക്കുന്ന തൃത്വത്തെ അയാൾ സ്വീകരിക്കാൻ തയ്യാറി. ചരിത്രം നമുക്ക് നൽകുന്ന പാഠമാണ്. ഒരു പുരുഷന്റെ മാത്രം തുണയിൽ ജീവിക്കുമ്പോൾ പോലും അതിനുറച്ചു നിന്നുകൊണ്ട് സകല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെയും ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തന്നു. എന്താണ്, എപ്പോ വേണമെങ്കിലും ഈ മാറ്റം സംഭവിക്കാം, ഈ മാറി മറിയൽ സംഭവിക്കാം. അതുകൊണ്ട് വിശ്വാസി ഭയപ്പെടണം. വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വരച്ചു കാണിച്ചല്ലോ ബനു ഇസ്രായേലിന്റെ ചരിത്രം. എന്താ ബനു ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. മൂസാ നബി അലൈഹി ഇസ്ലാമയോട് സപ്പോർട്ട് പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തോട് ചേർന്ന് നിന്നൊരു ജനത ഫിർഔന്റെ സകല മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും മുന്നിൽ പതറാതെ ഈമാൻ മുറുകെ പിടിച്ചു നിന്ന ഒരു ജനത. അവരെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം മുഅ്ജിസത്തുകൾ അവർ കണ്ടു, എന്തെല്ലാം മുഅ്ജിസത്തുകൾ അവർ കണ്ടു അല്ലെ? അവരെ പിടിക്കാൻ വരുന്ന ഫിർഔനും കൂട്ടരും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിൽ ചെങ്കടൽ പിളർന്നുകൊണ്ട് രണ്ട് മലകൾ പോലെ മാറി നിൽക്കുകയും കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ ഒരു വഴി രൂപപ്പെടുകയും ആ വഴിയിലൂടെ നടന്നു പോവുകയും തങ്ങളെ പിന്തുടർന്നു വന്ന ഫിർഔനും കൂട്ടരും അവരുടെ പുറകിലേക്ക് വരുമ്പോഴേക്കും തിരമാലകൾ ചേർന്ന് അതിലവർ മുങ്ങിച്ചാവുന്നതും കാണുന്നു. ആര്? ഈമാൻ പ്രഖ്യാപിച്ചതിന്റെ പ്രതിഫലം അനുഭവിച്ച ജനത. നീ അവിടെ കഴിഞ്ഞോ? അവിടെ കഴിഞ്ഞില്ല. അവര് മരുഭൂമിയിൽ പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോ, ഒരു തണല് പോലുമില്ലാത്ത മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോ അവരെവിടെ നടക്കുന്നുവോ അവരുടെ തലയുടെ മുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് തണൽ ഇങ്ങനെ ഇട്ടു കൊടുക്ക. എന്തിനു വേണ്ടിയിട്ടാ? അവര് വിശ്വാസത്തിൽ അവരുടെ വിശ്വാസം, ആ വിശ്വാസത്തിലെ ഉറച്ചു നിന്ന യഖീനായുള്ള ആ വിശ്വാസത്തിനുള്ള അള്ളാഹുവിന്റെ സമ്മാനമാണത്. അവർക്ക് ഭക്ഷണമില്ലായിരുന്നു, അത്ഭുതകരമായ മന്നയും സൽവയും അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി കൊടുത്തു. ഇത്രയെല്ലാം അത്ഭുതം അവർ കാണുകയാണ്. അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതിരുന്നപ്പോ 12 പാറയിൽ നിന്ന് അരുവികൾ പൊട്ടിയതായി മൂസാ നബി അലൈഹി സ്വലാം തന്റെ വടി കൊണ്ടടിക്കുകയും അവിടെ നിന്ന് അത് ഉറവകൾ പൊട്ടുന്നതും ആ ഉറവകളിൽ നിന്ന് ധാരാളം വെള്ളം അവർ കുടിക്കുന്നതും അവരനുഭവിക്കുകയാണ്. നിരന്തരമായ മുഅ്ജിസത്തുകൾ അവർ കാണുകയാണ്. അമാനുഷികമായ അനുഗ്രഹങ്ങൾ അവർക്ക് മേൽ വർഷിക്കുന്നത് അവർ കാണുകയാണ്. ആലോചിച്ച് നോക്കൂ, അവരുടെ ഈമാൻ വർദ്ധിക്കുവാനും അവരുടെ യഖീൻ വർദ്ധിക്കുവാനും അത് കാരണമാകും. അവർ ഉറച്ചു നിൽക്കും. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? ചരിത്രത്തിൽ നമുക്ക് കാണാം,
മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സീനാ പർവ്വത താഴ്വരകളിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞത് താങ്കൾ പോന്ന ശേഷം താങ്കളുടെ ജനതയ്ക്ക് സംഭവിച്ചത് എന്താണ് എന്ന് അറിയുമോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ആലോചിക്കുക, എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? അവിടെ അവർ പശുക്കുട്ടിയെ ആരാധിക്കുകയാണ്. ആലോചിക്കുക, തൗഹീദിന് സാക്ഷ്യം വഹിച്ച്, തൗഹീദിൽ നിലകൊണ്ട്, തൗഹീദിന് വേണ്ടി സകല ത്യാഗങ്ങളും അനുഭവിച്ച്, തൗഹീദിനെതിരെ വന്ന ആളുകളെ വിലവെക്കാതെ അവരുടെ അക്രമങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ട് ആ തൗഹീദിൽ ഉറച്ചു നിന്ന ആളുകൾക്ക് കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോ, കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞപ്പോ വ്യതിയാനം സംഭവിക്കാണ്. ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. അവർ കൊണ്ടുവന്ന് കൂട്ടിയ ആഭരണങ്ങൾ കൊണ്ടൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആ പശുക്കുട്ടിക്ക് മുൻപിൽ അവർ സുജൂദ് ചെയ്യുന്നു, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ആ അവസ്ഥയിലേക്ക് അവർ മാറുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പ്രാർത്ഥന പ്രസക്തമാണ്, റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന പ്രസക്തമാണ്. അല്ലാഹുമ്മ മുസരിഫൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ തഉഅതിക്. പ്രാർത്ഥന പ്രവാചകന്റേത് പ്രസക്തമാണ്. റബ്ബന ലാ തുസിഖ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലന മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന പ്രസക്തമാണ്. വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഉടനീളം അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ അള്ളാഹു പഠിപ്പിക്കുകയാണ്, നമ്മൾ അള്ളാഹു പഠിപ്പിക്കുകയാണ്, ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട്, സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് ആമനു സുമ്മ കഫറു ഫതുബി അലാ ഖുലൂബിഹിം എന്ന് മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ആമനു, അവർ വിശ്വസിച്ചു, സുമ്മ കഫറു, പിന്നീട് അവർ അവിശ്വസിച്ചു. ഫതുബി അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സീൽ വെച്ചു. എന്തുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ പടച്ച് നമ്മളെ പഠിപ്പിച്ചിരുന്നെന്തിനാ? എപ്പോഴും വിശ്വാസിന്റെ ഹൃദയത്തിൽ ഈ ഒരു പേടി ഉണ്ടാകണം. ഹിദായത്തോടെ ഈമാനോടെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യണമെന്ന ശക്തമായ ആഗ്രഹം ഉണ്ടാകണം. അതിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നതിനെ പറ്റിയിട്ടുള്ള ഭയങ്കരമായ പേടി അവന്റെ ഹൃദയത്തെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്ന റജുല ലയഅമലു സമന തവീൽ ബിഅമലി അഹ്ലിൽ ജന്ന. ഒരു മനുഷ്യൻ, ലാത്തൊരു ഹദീസാണ് അതില്, വല്ലാത്തൊരു ഹദീസാണ്. ഇന്ന റജുൽ, ഒരു മനുഷ്യൻ, ലയഅമലു സമന തവീൽ, ദീർഘമായ കാലഘട്ടം, ദീർഘമായ കാലഘട്ടം, ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗക്കാരന്റെ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുക, സൽക്കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഹസനാത്തുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സുമ്മ യുഖ്തമു ലഹു അമലുഹു, പിന്നീട് അദ്ദേഹത്തിന്റെ അമലുകൾക്ക് പര്യവസാനമിടുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ അവസാനത്തെ അമൽ സംഭവിക്കുകയാണ്. ബി അമലി അഹ്ലി നാർ, നരകക്കാരന്റെ അമലായിരുന്നു അത്. ജീവിതത്തിൽ ഉടനീളം സൽക്കർമ്മം ചെയ്ത് ചെയ്ത് ചെയ്ത്, ഹസനാത്തുകൾ ചെയ്ത് ചെയ്ത് ചെയ്ത്, മരണത്തിന്റെ തൊട്ടു മുൻപത്തെ നിമിഷം അയാൾ ചെയ്തു പോയത് നരകക്കാരന്റെ അമലായിരുന്നു. നരകക്കാരന്റെ അമൽ അളിച്ചു നോക്കൂ. ആ പര്യവസാനത്തോടെ അയാൾ പരലോകത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. വീണ്ടും പ്രവാചകൻ പഠിപ്പിച്ചു, മറ്റൊരു മനുഷ്യൻ, അയാൾ എന്ത് ചെയ്യുന്നു? അയാളും ദീർഘകാലം അമലുകൾ ചെയ്യാണ്. നരകക്കാരന്റെ അമൽ, പാപത്തിന്റെ അമലുകൾ, തിന്മകൾ അയാൾ പ്രവർത്തിച്ചു പോവുകയാണ്. പക്ഷേ അയാളുടെ അവസാനത്തെ അമൽ സ്വർഗക്കാരന്റെ, സത്കർമ്മിയുടെ, രക്ഷപ്പെട്ടവന്റെ അമലായിരുന്നു അയാൾ ചെയ്തത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുപറ്റി, ആ തെറ്റുപറ്റിയെങ്കിലും അവസാനം നന്നാക്കാൻ അയാൾക്ക് സാധിച്ചു. അയാൾ സ്വർഗത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് എങ്ങനെ സമാധാനിക്കാൻ കഴിയും? ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നു, ഇസ്ലാഹി പ്രവർത്തനം നമ്മൾ നടത്തുന്നു, നമ്മൾ കൃത്യമായ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, പ്രവാചകന്റെ മാതൃകകൾ നമ്മൾ പരമാവധി ജീവിതത്തിൽ പുലർത്തുന്നു. വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഖേദിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. പക്ഷേ എങ്ങനെ നമ്മൾ പറയും സഹോദരങ്ങളെ ഞാൻ രക്ഷപ്പെടുമെന്ന്? എങ്ങനെ സമാധാനിച്ചിരിക്കാൻ സാധിക്കും? സമാധാനിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസിയെ ഇത് പഠിപ്പിച്ചത്, പ്രവാചകൻ വിശ്വാസിയെ ഇത് ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ടാ
ദീർഘനാൾ സ്വർഗക്കാരന്റെ അമല് ചെയ്തിട്ട് മരണത്തിന് മുൻപ് നരകക്കാരന്റെ അമലിലോടുകൂടി ജീവിതം പര്യവസാനിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നത് ആ അമലുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസി ഭയപ്പെടണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹം പറയാറുണ്ട്, ലൗ നാദാ മുനാദിൻ മിനസ്സമാ, ആകാശത്തു നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നത് കേട്ടാൽ, ഒരു അശരീരി ഞാൻ കേട്ട് കഴിഞ്ഞാൽ ആകാശത്തു നിന്ന്, എന്താ അശരീരി? അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നക്കും ദാഖിലൂനൽ ജന്ന കുല്ലുക്കും അജ്മഊൻ, നിങ്ങളെല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ, എല്ലാ മനുഷ്യന്മാരും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ, ഇല്ലാ റജുലൻ വാഹിദ, ഒരു മനുഷ്യനൊഴികെ. ഭൂലോകത്തെ മുഴുവൻ മനുഷ്യനെയും വിളിച്ചിട്ട് ആകാശത്തു നിന്ന് ഒരു അശരീരി കേൾക്ക, ഒരു വിളിയാളം കേൾക്ക. എന്താ വിളിയാളം പറയുന്നത്? ഇതാ മനുഷ്യന്മാരെ, നിങ്ങളെല്ലാവരും കൂടി സ്വർഗത്തിൽ പോയിക്കോളൂ, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഇല്ലാ റജുലൻ വാഹിദ, ഒറ്റ മനുഷ്യനൊഴികെ, ഒരൊറ്റ മനുഷ്യനൊഴികെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയാണ്, ലഖിഫ്തു അൻ അകൂന അനഹുവ, ലഖിഫ്തു, ഞാൻ ഭയപ്പെടും, അൻ അകൂന അനഹുവ, അൻ അകൂന ഹനഹുവ, ഞാനാണ് അത് എന്ന് ഞാൻ ഭയപ്പെടും. അൻ അകൂന അനഹുവ, ആ ഒരുത്തൻ ഞാനാണ് എന്ന് ഞാൻ ഭയപ്പെടുന്നു, ഞാൻ പേടിക്കുന്നു. അദ്ദേഹം പറയാ, നമുക്കങ്ങനെ ഒരു പേടിയുണ്ടോ? ആളാലോചിച്ച്, സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാ പറയുന്നത് അല്ലേ? നമ്മളാണെങ്കിൽ എന്താ പറയാ, മനുഷ്യന്മാരെല്ലാവരും സ്വർഗത്തിൽ പോയോ, ഒരുത്തരൊഴികെ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഉറപ്പാവും നമ്മളല്ലാന്ന് ഉറപ്പാവും. അതാ നമ്മളെ സ്വഭാവം, നമുക്കത് ഉറപ്പാവും നമ്മളെല്ലാന്ന്. കാരണം നമ്മളെക്കാ മോശപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ മനസ്സിലുണ്ട്, അവരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ പെടുള്ളോ എന്ന് നമുക്കറിയാം, നമുക്ക് റാഹത്താവും. അതാ ഈമാന്റെ കുറവ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അദ്ദേഹത്തിന്റെ മനസ്സ് പറയുന്നത്, സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മനസ്സ് പറയുന്നത്, മനുഷ്യന്മാർ മുഴുവൻ പോയിക്കോ, ഒരുത്തനൊഴികെ എന്ന ഒരു വിളിയാളം കേട്ടാൽ ആ ഒരുത്തൻ ഞാനാണോ എന്ന് ഞാൻ ഭയപ്പെടും, ലഹിഫ്തു, ഞാൻ പേടിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു, വിശ്വാസിയുടെ ഹൃദയത്തിൽ അതുണ്ടാകണം, ആ ഓർമ്മയുണ്ടാകണം, ആ ശ്രദ്ധയുണ്ടാകണം. ആ ശ്രദ്ധ വന്നാലത്തെ പ്രത്യേകത എന്താ? നിങ്ങൾ ആലോചിക്ക, അങ്ങനെ ഒരു ഓർമ്മ നമുക്ക് ഇല്ലാത്തതാണ്. നമുക്ക് മാർഗഭ്രംശം ഉണ്ടാകുമോ, വഴിതെറ്റിപ്പോകുമോ, ലൊലാലത്തിൽ മരിച്ചു പോകുമോ എന്ന പേടി ഹൃദയങ്ങൾ ഇല്ലാതെയാകുമ്പോഴാണ് സകല ഫിത്നകളിലും കൈയിടാൻ നമുക്ക് തോന്നുന്നത്, സകല പ്രശ്നങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ നമുക്ക് തോന്നുന്നത് അപ്പോഴാണ്. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിക നന്മകളിൽ പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനി, അവൻ ഒരു ആവശ്യവുമില്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് അല്ലെ. ഇഹത്തിലോ പരത്തിലോ ഉപകാരം ചെയ്യാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് മനുഷ്യന് ഏറ്റവും ഇസ്ലാമിക നന്മകളിൽ പെട്ടതാണ്. നമ്മളെ പ്രശ്നം എന്താ? അനാവശ്യ കാര്യങ്ങളിലും അതുപോലെ അക്രമപരമായ കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാ? ഈ ഒരു ബോധം നമുക്കില്ല. എങ്ങനെയാണ് ഞാൻ മരിച്ചു പോവാ? ഞാൻ വലിയ ഇസ്ലാഹി പ്രവർത്തകനായിട്ട്, വലിയ ഇസ്ലാമിക പ്രവർത്തകനായിട്ട്, വലിയ ദാഇയായിട്ട് അങ്ങനെ നിലനിൽക്കുമ്പോ സകല ഫിത്നകളിലും കൈയിട്ട് നന്മകൾ ചെയ്യേണ്ടതിന് പകരം തിന്മകളുടെ അഴുക്കുകളിൽ കൈയിട്ട് അതിങ്ങനെ കൊടഞ്ഞ് ആളുകൾക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ മരിച്ചാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, തൂബ, ഒരുത്തിന് മംഗളാശംസകൾ. ആർക്കാ മംഗളാശംസകൾ? ലിമൻ ശഗലഹു ഐബുഹു അൻ ഉയൂബിന്നാസ്. വല്ലാത്തൊരു ഹദീസാണ്, നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ഹദീസാണ്. തൂബ, മംഗളാശംസകൾ, ലിമൻ, ഒരുത്തിന് മംഗളാശംസകൾ, ശഗലഹു ഐബുഹു അൻ ഉയൂബിന്നാസ്, സ്വന്തം കുറ്റവും കുറവുകളും പരിഹരിക്കുന്നതിൽ ഏർപ്പെട്ട് ജനങ്ങളെ കുറ്റവും കുറവും കാണാൻ സമയം കിട്ടാത്തവന് മംഗളാശംസകൾ. വല്ലാത്ത വാക്കാണത് അല്ലെ. സ്വന്തം കുറ്റവും കുറവും പരിഹരിക്കുന്നതിൽ ഏർപ്പെട്ടിട്ട് അപരന്റെ കുറ്റവും കുറവും കാണാൻ സമയം കിട്ടിയില്ല അവന്, അവൻ രക്ഷപ്പെട്ടു, അവന് മംഗളാശംസകൾ. നമുക്ക് സമയം കിട്ടുന്നത് എന്താ? മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണാനാണ്, പ്രചരിപ്പിക്കാനാണ്, അവരെപ്പറ്റി ആളുകൾക്കിടയിൽ അപവാദം പ്രചരിപ്പിക്കാനും മറ്റുള്ളവരെ കൊണ്ട് വെറുപ്പിക്കാനും. അങ്ങനെ ഒരു ഫിത്ന രൂപപ്പെടുത്തി ശത്രുപക്ഷങ്ങൾ ഉണ്ടാക്കി പരസ്പരം വിശ്വാസികളെ തമ്മിലടിപ്പിക്കാനുള്ള വലിയ ചിന്തകൾ ും അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്കും ഒക്കെയാണ് നമുക്ക് സമയം കിട്ടിയത്. എന്നിട്ടോ സ്വന്തം കുറ്റവും കുറവും അന്വേഷിക്കാനും തിരുത്താനും അത് ചികിത്സിക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല.
റസൂലിന്റെ മംഗളാശംസ നേർന്നവന് കിട്ടിയതോ? അവൻ അവന്റെ കാര്യം, അവന്റെ പ്രശ്നം, അവന്റെ പോരായ്മ അതിങ്ങനെ പരിഹരിച്ച് 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 തീർത്തു. അവൻ അപ്പോഴേക്കും മരണം വന്നെത്തി. എന്നിട്ട് വേണ്ടേ അവന്റെ കൂടെ ഉള്ള ആൾ അന്വേഷിക്കാൻ, അവന്റെ ഒപ്പം സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന്റെ അന്വേഷിക്കാൻ, അവന്റെ യൂണിറ്റിലെ പ്രസിഡന്റിന്റെ അന്വേഷിക്കാൻ, അവന്റെ മണ്ഡലത്തിലെ പ്രസിഡന്റിന്റെ അന്വേഷിക്കാൻ, അവന്റെ ജില്ലയിലെ പ്രസിഡന്റിന്റെ സെക്രട്ടറിയെയും പോരായ്മ അന്വേഷിക്കാൻ അവന് എവിടെ സമയം? അവന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്നു ധാരാളം പ്രശ്നങ്ങൾ. അത് പരിഹരിക്കുന്നതിൽ അവനിങ്ങനെ ഏർപ്പെട്ട് 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 അവസാനം മരണം അവന്റെ മുമ്പിൽ വന്നു. സമയം കിട്ടിയില്ല ബാക്കിയുള്ളവരത് കാണാൻ. അങ്ങനെ മരിച്ചൂടെ നമുക്ക്? അങ്ങനെ മരിച്ചൂടെ നമുക്ക്? ബാക്കിയുള്ളവരുടെ പോട്ടെ, അവരതും കൊണ്ട് നടക്കട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് 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 നമുക്ക് മരിച്ചൂടെ? അതാണ് സഹോദരങ്ങളെ, അതാണ് സഹോദരങ്ങളെ, ഈ മാർഗഭ്രംശത്തെ ഭയപ്പെടുന്നവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം അതായിരിക്കണം. മറ്റുള്ളവരെ നോക്കിയെടുക്കലല്ല, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നോക്കിയിറക്കലല്ല. ന്യായങ്ങൾ ഉണ്ടാവും, അത് നോക്കാനുള്ള ന്യായങ്ങൾ പലതും നമുക്കുണ്ടാവും. നമ്മളെ ധാരണ എല്ലാവരുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ച് പരിഹരിക്കേണ്ട, അന്വേഷിച്ച് കണ്ടെത്തേണ്ട, പിന്നെ അമാനത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ അമാനത്തായിട്ട് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ആലോചിക്ക, ആ എന്റെ അമാനത്താണ് അല്ലേ, സംഘടനയുടെ ഇന്ന സ്ഥാനം വഹിക്കുന്ന ആളെന്ന നിലയ്ക്ക് എന്റെ അമാനത്താണ്. മറ്റവന്റെ വ്യക്തിപരമായ കുറ്റവും കുറവും തേടിപ്പിടിക്കലും അത് പിന്നെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കലും അത് റെക്കോർഡ് ചെയ്യലും അതിങ്ങനെ ആളുകൾക്കിടയിൽ കാണിക്കലും കേൾപ്പിക്കലൊക്കെ എന്റെ അമാനത്താണെന്ന് വിചാരിച്ചിറക്കുന്ന ആൾക്കാരുണ്ടാവും. എന്ത് ദുഷ്ടത ചെയ്താലും ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള പദമാണ് അമാനത്ത്. നിങ്ങൾ ആലോചിക്ക, എന്ത് ദുഷ്ടത ചെയ്താലും ആളുകൾ അമാനത്തും അങ്ങോട്ട് പിടിക്കും, തക്വയും അങ്ങോട്ട് പിടിക്കും. അങ്ങനത്തെ കുറച്ച് പദങ്ങളുണ്ട് ആളുകൾക്ക്. ഇപ്പൊ കേട്ട് കേട്ട് തക്വ അമാനത്ത് എന്നൊക്കെ പറഞ്ഞ പേടിയാവുന്ന അവസ്ഥയായി. കാരണം എന്താ, ഇതിങ്ങനെ നാഴി വെക്ക് 40 വട്ടം സ്വന്തം തക്വയും അമാനത്ത് ബോധം ഇങ്ങനെ പറഞ്ഞടക്കുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അബദ്ധം സംഭവിക്കുക, എപ്പോഴാണ് അത് മാർഗഭ്രംശനത്തിൽ കലാശിക്കുക, ദ്വലാലത്തിന് മരണപ്പെട്ടു പോകുമോ? റബ്ബന തവഫന മഅൽ അബ്റാർ, വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. റബ്ബന തവഫന മഅൽ അബ്റാർ, റബ്ബേ ബിർറ് ചെയ്യുന്ന ആളുകളോടൊപ്പം പുണ്യവാളന്മാരോടൊപ്പം ഞങ്ങൾ മരിപ്പിക്കണമേ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഈ ഭയത്തോടു കൂടി നശിച്ചു പോകുമോ, മോശമായ മരണം, മോശമായ പര്യവസാനം എനിക്ക് സംഭവിക്കുമോ എന്ന ഭയത്തോടു കൂടി മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ വിട്ട് സ്വന്തം പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പരിഹരിക്കുന്നതിലേർപ്പെട്ട് മരിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക, കൊതിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുകയും സകല മാർഗഭ്രംശനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട്, സകല ഫിത്നകളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തോടു കൂടി ജീവിക്കുവാനും അള്ളാഹുവിന്റെ പൊരുത്തത്തോടു കൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ.